ഏത് ജീവിയായിരുന്നാലും മറ്റൊരു ജീവിയെ ഉപദ്രവിച്ച് കഴിയുമ്പോൾ അത് വിഷമിക്കുന്നത് കാണാം. അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അത് ബോധപൂർവമല്ലാതെ ചെയ്യുന്നു, അബോധത്തിൽ വികാരം കൊണ്ടാണ് ചെയ്യുന്നത്. വിചാരപൂർവകമായ ഒരു പണിയല്ലത്, ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുള്ള ഒരു സംഭവമല്ല. അല്ല, അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ സങ്കീർണമായ, അതുകൊണ്ടാണല്ലോ നമ്മുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലേ പതിഞ്ഞുവെങ്കിൽ പിന്നീട് വരുന്ന വാക്ക് സൂക്ഷിച്ചാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം ആരെങ്കിലും ഒന്ന് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കയറി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയല്ല അർത്ഥം ഉദ്ദേശിച്ചതെന്ന് നിഘണ്ടുവിലില്ലാത്ത അർത്ഥമൊക്കെ പറഞ്ഞ് യോജിപ്പിക്കുവാൻ ആളുകൾ തത്രപ്പെടുന്നുണ്ട്. എല്ലാ രംഗത്തും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, സ്വാമിജിമാരുൾപ്പെടെ എല്ലാ ആളുകളും ഇതിന് തത്രപ്പെടുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ വ്യാഖ്യാനിക്കാനുള്ളൊരു ത്വരയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ആന്തരികമായ അർത്ഥം ഞാൻ വിചാരിക്കാതെ പറഞ്ഞു എന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വാക്കുപയോഗിച്ചു എന്നൊക്കെയാണല്ലോ എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുന്ന ഒരു തലം വിദ്യാഭ്യാസം ഉള്ളപ്പോൾ പോവേണ്ടതല്ലേ? വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് അങ്ങനൊരു നന്മയിലേക്ക് മാനവനെ കൊണ്ടുപോകുന്നത്? അഹിംസ തുടങ്ങിയ ഗുണങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അഹിംസയുടെ വക്താവായിരുന്നു എന്നുള്ളതാണ് ഗാന്ധിജിയെ നമ്മുടെ രാഷ്ട്രപിതാവാക്കിയതും ഇന്നും ഗാന്ധിയെ എതിർക്കുന്നവർ പോലും ആരാധിക്കുന്നത്. അപ്പോൾ അഹിംസയ്ക്ക് ഒരു ലോകോത്തരമായ സ്ഥാനം നമ്മൾ നൽകുന്നുണ്ട്. അഹിംസയിൽ നിന്ന് ആനന്ദമുണ്ടാകുമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ ഹിംസാത്മകതയിലേക്ക് നാം അറിയാതെ വഴുതി വീഴുന്നുമുണ്ട്, അത് നമ്മെ ദുഃഖിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനായിരിക്കണ്ടേ? അതിനെ ആസ്പദമാക്കി വേണ്ടേ ധനസമ്പാദനം? അതിനെ ആസ്പദമാക്കി വേണ്ടേ സ്ഥാനമാനങ്ങൾ? അപ്പം സ്ഥാനമാനങ്ങൾക്കും ധനസമ്പാദനത്തിനും ഈ മൂല്യങ്ങൾ വേണ്ട എന്ന് വന്നതിൽ നിന്നല്ലേ ഇത്രയേറെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ? ഇത് ത്യാഗമായി നാം ഹിംസിക്കരുത് എന്ന് പറയുന്നതൊക്കെ അന്യനു വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ ഹിംസ നമ്മളെ തകർക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞാലല്ലേ അത് നിൽക്കുക? അന്യനുമായി അതെന്താണ് ബന്ധപ്പെടുക? മനുഷ്യൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ്റെ ചുറ്റുമുള്ള കൊതുകും അവൻ്റെ ചുറ്റുമുള്ള കൂറയും അവൻ്റെ ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളും മനുഷ്യൻ്റെ ഈ അക്രാമിക സ്വഭാവത്തിന് പ്രതികാരമായി രംഗത്ത് വരുന്ന ഒരു ദിനം അവന് പ്രതീക്ഷിക്കാം. വൈറസുകളും അമീബകളും ബാക്ടീരിയകളും എല്ലാം അവനെതിരെ അണിനിരക്കുന്ന ഒരു വംശീയമായ കലാപത്തിൻ്റെ നാളെ അവന് പ്രതീക്ഷിക്കാം. അതിൽ നിന്നവൻ മോചനം നേടുമെന്ന് തോന്നുന്നില്ല. അവൻ്റെയും അവൻ്റെ വംശാവലിയുടെയും അന്ത്യത്തിന് അത് കാരണമാകാതിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇത്തരമൊരു സന്ദർഭത്തിൽ മനുഷ്യൻ തിരിയേണ്ട സമയമായിട്ടുണ്ട്. മാനവജീവിതം ശ്രേഷ്ഠവും ആരോഗ്യദൃഢഗാത്രവും ആനന്ദപൂർവകവുമാകണം എങ്കിൽ അവൻ്റെ വംശീയമായ ശുദ്ധി പൂർണ്ണതയാ നിലനിൽക്കണമെങ്കിൽ അവൻ്റെ ചുറ്റും കാണുന്ന ഇതര ജീവികളോടുള്ള അവൻ്റെ സമീപനമാണ് ആദ്യം തന്നെ വിദ്യാഭ്യാസം കൊണ്ട് മാറ്റിയെടുക്കുന്നത്.